ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും അഫിറ്റൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹോൾ വീഡിയോ ഒന്നുമല്ല, ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഡ്രസ്സുകൾ ആഫ്റ്റർ വാഷ് റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു അടയാളം കാണുന്നുണ്ടോ? എൻ്റെ മോനാണ് കേട്ടോ, ബേബിയാണ്, 1 വയസ്സായിട്ടുള്ളൂ. അപ്പം ഇന്ന് ഞാൻ ഒരു ആഫ്റ്റർ വാഷ് റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. ഇപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണുള്ളത്. അപ്പം ഇവിടെയുള്ള ഡ്രസ്സുകളാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ചില ഡ്രസ്സുകളൊക്കെ എൻ്റെ വീട്ടിലാണ്. അപ്പം ഇവിടെയുള്ള ഡ്രസ്സുകളിൽ ആഫ്റ്റർ വാഷ് റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ആനിവേ, ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ, എൻ്റെ മോനാണ്, സോറി. അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലിട്ട് പോവാം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്തും കേട്ടോ. പിന്നെ മോനെ ഈ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം അതാണ് കേട്ടോ എനിക്കിവിടെ ഒരു ചെറിയ പണിയൊക്കെ കാണുന്നത്. എനിവേ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഞാൻ കാണിക്കുന്ന ഡ്രസ്സൊക്കെ ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കുറച്ച് മുമ്പ്. അപ്പോൾ ആഫ്റ്റർ വാഷ് റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം ആ വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും ഞാൻ അങ്ങനെ ഇതിൽ പറയുന്നില്ല കേട്ടോ. ചിലതൊന്നും എനിക്ക് ഓർമ്മയില്ല, ഓർമ്മ ഉള്ളതൊക്കെ ഞാൻ പറയുകയും ചെയ്യാം. ഓക്കെ, എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഈ ഒരു ഡ്രസ്സാണ് ഇതിപ്പോൾ ഞാൻ വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കൂട്ടത്തു നിന്നെടുത്ത് കൊണ്ടതാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. 680 രൂപക്ക് കേട്ടോ വാങ്ങിച്ചതായിരുന്നു. ഏകദേശം നവംബറിലാണ് കേട്ടോ വാങ്ങിച്ചത്. ഇതിപ്പോൾ ഏതായി, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, 6 മന്ത്സായി കേട്ടോ. വാഷ് ചെയ്തിട്ട് കളർ ഫെയ്ഡാവേ ഒന്നുമില്ല. ഒരുപാട് തവണ, അതായത് ഞാൻ ഡെയിലി യൂസിന് വാങ്ങിച്ച ഒരു ചുരിദാറായിരുന്നു ഇത്, ഒരു ഫുൾ സെറ്റാണ് കേട്ടോ. ഒരു കളർ ഫെയ്ഡോ ഒന്നുമില്ല കേട്ടോ, ചുരുങ്ങിയോ ഒന്നുമില്ല. ഇതിൻ്റെ ക്ലോത്ത് വന്നിട്ട് എനിക്ക് ഓർമ്മയില്ല, കോട്ടൺ ബ്ലെൻഡ് എങ്ങാനുമാണ് കൊടുത്തതെന്ന് തോന്നുന്നു. അതിൽ ഡീറ്റെയിൽസിൽ ഇതാട്ടോ, ഇതാണ് ചുരിദാറ്. ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുക്കാം കേട്ടോ. ഇതതിൻ്റെ പാൻറ്റും ആയിരുന്നു. ഒരു കുഴപ്പമില്ല കേട്ടോ, ഇതുവരെ ഒരു കുഴപ്പമില്ല. ചെറിയൊരു പ്രശ്നം എനിക്ക് തോന്നിയ എന്താ വെച്ചാൽ, ഇങ്ങനെ തൊപ്പ പൊന്തൂല്ലേ, അതിനെന്താ പറയുക, നിങ്ങൾക്ക് എന്താ പറയുക എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, ചെറുതായിട്ട് തൊപ്പ പൊന്തൂല്ലേ, അങ്ങനെ അതിന് വേറെ എന്താ പറയുക എനിക്കറിയില്ല. അങ്ങനെ ചെറുതായിട്ട് തൊപ്പ പൊന്തിക്കണം. വേറെ ഒരു പ്രശ്നം ഈ ഒരു ചുരിദാറിന് വന്നിട്ടില്ല കേട്ടോ. എത്രയോ തവണ ഞാൻ വാഷ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചുരിദാറാണിത്, ഫുൾ സെറ്റാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു വാങ്ങിയത്. അപ്പം ഇതാണ് ഫസ്റ്റത്തെ ഒരു പ്രൊഡക്റ്റ് കേട്ടോ. കളർ ഫെയ്ഡ് ആവുക ഒന്നുമില്ല, ചുരുങ്ങ ഒന്നുമില്ല, നിങ്ങൾക്ക് 100% ഷുവർ ആകാം. പിന്നെ എന്താണ്, പിന്നെന്താ പറയാന്ന് വെച്ചാൽ, ഇതിൻ്റെ ക്ലോത്ത് വന്നിട്ട് കോട്ടൺ അല്ല, നമുക്ക് ചൂടുള്ള സമയത്ത് കുറച്ച് ചൂടെടുക്കും, ആ ഒരു പ്രശ്നം ഇതിനുണ്ടായിരുന്നു. കാരണം തൊപ്പ പൊന്തുന്ന ഒരു ക്ലോത്തും കൂടെ ആയതുകൊണ്ട് കുറച്ചധികം നമുക്കൊരു ചൂടെടുക്കണ പോലെ ഫീൽ ചെയ്യുന്ന, നല്ല ചൂടെടുക്കും, നല്ല ചൂടെടുത്തിരുന്നു ഞാനിത് യൂസ് ചെയ്ത സമയത്ത്. വേറെ കുഴപ്പങ്ങളോ ഒന്നുമില്ല. 650 രൂപയ്ക്ക് എനിക്ക് എപ്പോഴോ വർത്ത് ആയിട്ടുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ്. മുതലായിരുന്നു തന്നെ പറയാം, അത്യാവശ്യം നല്ല യൂസ് ചെയ്തിട്ടുള്ള ഒരു ചുരിദാറാണിത്. അപ്പം ഇതാണ് ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഇനി ഇതേ സെയിമിൽ തന്നെ ഈ ഒരു ചുരിദാർ കാണിച്ച സമയത്ത് തന്നെ ഞാൻ കാണിച്ച വേറൊരു ചുരിദാർ. അപ്പം ആ ചുരിദാർ കാണിച്ച അതേ വീഡിയോയിൽ തന്നെ ഞാൻ അന്ന് തന്നെ ആ സമയത്ത് തന്നെ വാങ്ങിച്ചൊരു ചുരിദാറായിരുന്നു കേട്ടോ ഇത്. ഇതും സെയിം ക്ലോത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിന് റിവ്യൂ പറഞ്ഞ പോലെ തന്നെ എനിക്ക് പറയാനുള്ളൂ, അന്ന് അതും ഇതൊക്കെ ഒരുമിച്ച് വാങ്ങിച്ചാണ്. ഒരു കളർ ഫെയ്ഡാവേ ഒരു പ്രശ്നവുമില്ല, ആകെ ഒരു പ്രശ്നമുള്ള കുറച്ച് തൊപ്പ പൊന്തിയിരുന്നു കേട്ടോ. തൊപ്പ പൊന്തിയെന്ന് ചില ഭാഗത്തൊക്കെ, അപ്പം നമ്മൾ എന്താ പറയുക, കൂടുതലിങ്ങനെ കുറച്ച് പരുക്ക് തട്ടുന്ന ഏരിയയിലൊക്കെ കുറച്ചധികം ഇങ്ങനെ തൊപ്പ പൊന്തൂലേ, ആ ഒരു പ്രശ്നമുള്ളായിരുന്നു. അപ്പം കയ്യിൻ്റെ മുട്ടിൻ്റെ ആ ഒരു ഏരിയയിൽ അങ്ങനെയൊക്കെ കണ്ടോ വീഡിയോയിൽ, ഇവിടെയൊക്കെ കണ്ടോ, അങ്ങനെ ചെറിയ രീതിയിലൊരു തൊപ്പ പോലെ, ആ ഒരു പ്രശ്നമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ചുരിദാറിന്. ഇതിൻ്റെ ടോപ്പാണ്, മോനിൻ്റെ ഇതിൻ്റെ പാൻറ്റ് ഷോർട്ടൊക്കെ വെച്ചിട്ടിട്ടുണ്ട്. നല്ലൊരു റാണി പിങ്ക് കളറല്ലേ ഇതിൻ്റെ പാൻറ്റ്, അതിപ്പോൾ മറിച്ചാണുള്ളത്, അതുകൊണ്ടാണ് റാണി പിങ്ക് കളറുള്ള ഒരു ചുരിദാറ്. ഇത് ആ കളർ ഇപ്പോഴും അതേപോലെ ഉണ്ട്, ഒരു കളർ ഫെയ്ഡ് ആവുക ഒന്നുമില്ല.
ഞാൻ മറ്റേ ചുരിദാറിന് പറഞ്ഞേ ആ ഒരു പ്രശ്നമുള്ളൂ, ചെറുതായിട്ട് തൊപ്പ കുന്നുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ടോ, ഇതിൻ്റെ അന്ന് വാങ്ങിച്ച സെയിം കളർ ഇപ്പോഴും ഉണ്ട്, കളർ ഫീഡാവിൻ്റെ ഒരു പ്രശ്നവുമില്ല. പിന്നെ പറയുകയാണെങ്കിൽ കുറച്ച് തൊപ്പ പൊന്തിന്നു ചൂടുകാലത്ത്. ഇപ്പം മഴയൊക്കെ പെയ്ത് ചൂടൊക്കെ പോയിട്ട്, അപ്പം ചൂടുകാലത്ത് ഇട്ട സമയത്ത് അത്യാവശ്യം നല്ല ചൂട് ഫീൽ ചെയ്തിരുന്നു കേട്ടോ. ഇതാണ് ഇപ്പോൾ അത് അല്ലാത്ത പക്ഷം വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. കുറച്ചധികം ചൂടെടുത്തിരുന്നു, ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇതിങ്ങനെ കുറച്ച് തൊപ്പ പൊന്തുന്ന ക്ലോത്ത് കൂടെ ആയതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ പ്രൈസും അന്ന് ഞാൻ വാങ്ങിച്ച സമയത്ത് 650 രൂപയായിരുന്നു കേട്ടോ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. അപ്പം ഇതാണ് രണ്ടാമത്തെ ഒരു ഡ്രസ്സ്. ഞാൻ മൂന്നാമത്തെ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് ഞാൻ വാഷ് ചെയ്തിട്ട് എടുത്ത് കൊണ്ടുവരുന്ന ഇതാണ്. ശരിയാക്കട്ടെ. ഇത് ഞാൻ ഈദിന് വാങ്ങിച്ച ഒരു ചുരിദാറായിരുന്നു. ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കഷ്ടമാണ്. ഇത് ഈദിന് ഈദിപ്പോൾ ഇത് കഴിഞ്ഞ് ഞാനൊരു 6-7 തവണ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് വാങ്ങിച്ചപ്പം കുറച്ചുകൂടെ ഒരു ഡാർക്ക് ബ്ലൂ ആയിരുന്നു. ഇപ്പോൾ എനിക്ക് ഞാൻ ഓരോ തവണ വാഷ് ചെയ്യുമ്പോഴും ഇതിൽ നിന്ന് നല്ല എന്താ പറയുക, നല്ല അത്യാവശ്യം നല്ല ഡാർക്ക് കളറ് ഇതിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ അങ്ങനെ കളറ് പോയിട്ടുണ്ട് എന്ന് ഈ ചുരിദാർ കണ്ടാൽ പറയില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കണേ കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ ടോപ്പ്, കണ്ടോ. ഇപ്പോഴും ഇതിൽ നിന്ന് കളറ് ഫെയ്ഡായി പോയിട്ടുണ്ട് എന്നുള്ളത് ഈ ചുരിദാർ കണ്ടാൽ പറയില്ല കേട്ടോ. ഞാൻ വാങ്ങിച്ച അതേപോലെ തന്നെ എനിക്ക് തോന്നണേ കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന സെയിം ആണ് ഞാൻ വാങ്ങിച്ച അന്നും, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇതിൽ നിന്ന് ഓരോ തവണ വാഷ് ചെയ്യുമ്പോഴും നല്ല കളർ ഇറങ്ങി പോകുന്നു കേട്ടോ, നല്ല കളർ ഇറങ്ങി പോകുന്നുണ്ട്. പിന്നെ ചെറുതായിട്ടൊന്ന് ചുരുങ്ങിയ പോലെയും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അന്ന് ഞാൻ യൂസ് ചെയ്തതിനേക്കാളും ഒന്നുകൂടെ ഒന്ന് ക്ലോത്ത് ഒന്ന് ചുരുങ്ങിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ കുഴപ്പങ്ങൾ ഒന്നുമില്ല. പാൻറ് ഇതാണ് കേട്ടോ, രണ്ടിൽ നിന്നും നല്ല കളർ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. ഓരോ ഞാനൊരു 6-7 തവണ വാഷ് ചെയ്തിട്ടുണ്ട്, 6-7 തവണയും നല്ല കളർ ഫെയ്ഡായി പോകുന്നുണ്ട്, ഇളകി പോകുന്നുണ്ട്. പക്ഷേ ഈ ചുരിദാർ കണ്ടാതെ ഇതിന് അത്രയും കളർ പോയി എന്ന് ഒരിക്കലും പറയില്ല. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ടുള്ള ഡ്രസ്സ് ഈ ഒരു ടോപ്പാണ് കേട്ടോ. ഇത് ഞാൻ ഏത് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ട് ഓൺ വോയിസ് കൊടുത്തിട്ട് അല്ലെങ്കിൽ വോയിസ് കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ കുറേ മുമ്പ്. ഇതൊരു ടോപ്പാണ്, മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതാണ് ടോപ്പ്. ഇത് കളറ് ഫെയ്ഡാവേ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഞാനൊരു 5 തവണയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, വാഷ് ചെയ്തിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല കേട്ടോ. സ്ലീവ് വന്നിട്ട് ഞാൻ അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാത്തത് കൊണ്ടാണ് ഇതിൽ ഇങ്ങനെ പറയുന്നത് കേട്ടോ. സ്ലീവ് ഒരു ഫുൾ സ്ലീവാണ്, ഇവിടെ ഇങ്ങനെ ഒരു ടൈ ഒക്കെ വന്നിട്ട് ഉള്ള ഒരു ഡ്രസ്സാണ്. ഓക്കെ, ഇതാണ് കേട്ടോ സംഭവം. അത്യാവശ്യം ഒരു അപ്പ് ആൻഡ് ഡൗൺ ടൈപ്പ് ഓഫ് ടോപ്പ് ഉണ്ടാവില്ലേ, അതാണ് സംഭവം കേട്ടോ. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം ഈ ഒരു ടോപ്പ് ഞാൻ 5 തവണ എങ്ങാനും വാഷ് ചെയ്തിട്ടുണ്ട്, അതിലേറെ ഉള്ളൂ, കുറയൂല. ഒരു കുഴപ്പമില്ല, കളർ ഫെയ്ഡാവേ ചുരുങ്ങി, ഒരു പ്രശ്നവുമില്ല കേട്ടോ. ഇനി ഒരുപാട് കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റി അങ്ങനത്തെ ഒരു ക്ലോത്താണ്. ഒരു സിൽക്കി അല്ലെങ്കിൽ ഒരു വേവി അങ്ങനത്തെ ഒരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്ലോത്തിൻ്റെ ഒരു ടോപ്പാണ് ഇത്. ഇത് ഫ്രം മിന്ത്രയാണ് കേട്ടോ, മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നു. ഞാനൊരു ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇങ്ങനെ എഴുതി കാണിച്ചിട്ട് ഞാൻ എൻ്റെ ലിങ്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഒരു പ്രൊഡക്റ്റ്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് ഒരു ഷ്രഗാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇതൊരു വൂളൻ്റെ ഒരു ഷ്രഗാണ് കേട്ടോ, വൂളൻ്റെ ഒരു ഷ്രഗാണ്. ഇത് കണ്ടാൽ ഇത് വാങ്ങിച്ച സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു ഇതിന് നല്ല കളറൊക്കെ ഫെയ്ഡാവും എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഒരു കുഴപ്പമില്ല, ഞാൻ ഇപ്പോൾ 3-4 തവണ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല അത്യാവശ്യം നല്ല യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇത് കളർ ഫെയ്ഡാവണ പ്രശ്നമൊന്നുമില്ല, ചുരുങ്ങ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല അടിപൊളി ഷ്രഗാണ്, അത്യാവശ്യം നല്ല ലെങ്ത്തിൽ വരുന്ന ഒരു ഷ്രഗാണ്. ഇതിൻ്റെ എൻഡിലൊരു വേറൊരു ടൈപ്പ് ഓഫ് ഇതിൻ്റെ ഒരു ഇത് ഇട്ടിട്ടുള്ള ഫോട്ടോ എങ്ങാനും എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനിവിടെ കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ പ്രൈസ് എത്രയാണെന്നും ഞാൻ ഓർക്കുന്നില്ല, ഞാൻ എന്തായാലും സ്ക്രീനിൽ കൊടുക്കാം പ്രൈസ്. ഓക്കെ, ഇതും അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു, ഫ്രം മിന്ത്രയാണ് കേട്ടോ, മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. പിന്നെ എന്താണ് ഉണ്ട്,
ഓക്കെ. പിന്നെ ഉള്ളത് ഈ ഒരു ടോപ്സ് ആണ് കേട്ടോ. ഇപ്പോഴും എന്താണ് ഫ്ലിപ്കാർട്ടിലും ഇതൊന്ന് മീഷോയിലും ഒക്കെ കാണുന്ന ടോപ്സാണ്. എല്ലാവർക്കും അറിയാർക്കും ക്രേപ്പ് ക്ലോത്തിൽ വരുന്ന ടോപ്സുകൾ കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഇതിൻ്റെ ഇവിടെ മൂന്നെണ്ണേ ഉള്ളത്. ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് ഞാൻ പറഞ്ഞല്ലോ, വേറെ രണ്ടെണ്ണം കൂടെ ഉണ്ടായിരുന്നു. അത് ഓർമ്മ ശരിയാണെങ്കിൽ അത് എൻ്റെ വീട്ടിലാണ്. ഇതിപ്പോൾ ഞാൻ ഏകദേശം വാങ്ങിച്ചിട്ട് ഒരു 2 വർഷത്തോളം ഒക്കെ ആയിട്ടുണ്ടാകും, അല്ലെങ്കിൽ 1.5 വർഷത്തോളം ഒക്കെ ആയിട്ടുണ്ടാകും. ഒരു കുഴപ്പമില്ല കേട്ടോ, ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അതായത് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്തിട്ടില്ല, അല്ലാതെ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യില്ലേ, അങ്ങനെ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, കളറ് ഫെയ്ഡാവേ, ഒരു പ്രശ്നമില്ല. ഞാനിത് അന്ന് വാങ്ങിച്ചത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇപ്പം ഞാനിത് ഈ ഒരു ടോപ്സൊക്കെ ഞാൻ മീഷോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്നു. സെയിം ക്ലോത്തും ഒക്കെ ആയി ക്രേപ്പ് ക്ലോത്തിലാണ്. അപ്പോൾ പക്ഷേ നമ്മൾ ക്രേപ്പ് ആകുമ്പോൾ നമ്മൾ വിചാരിക്കും ലോക്കലാണ്, അല്ലെങ്കിൽ എന്താണ് ഇട്ടാൽ കംഫർട്ട് കിട്ടില്ല, അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ എനിക്ക് എൻ്റെ ഒരു പേഴ്സണലി റിവ്യൂ പറയുകയാണെങ്കിൽ, ഈ ടോപ്സുകൾ ക്രേപ്പിൽ വന്നിട്ടുള്ള ഈ 3 ടോപ്സുകൾ അത്യാവശ്യം നല്ല കംഫർട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, എനിക്ക് അത്രയ്ക്കും കംഫർട്ട് ഉള്ളതുകൊണ്ടാണ്, ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്ത് പോരുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ടോപ്സ് ആയിരുന്നു. ഇതിനൊക്കെ അന്ന് എത്ര പ്രൈസ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. ഇപ്പം ഞാൻ മീഷോയിൽ ഇങ്ങനെ കാണുന്നുണ്ട് 6 എണ്ണം കോംബോ പാക്ക്, 7 എണ്ണം കോംബോ പാക്ക്, 3 എണ്ണം അങ്ങനെ കാണാറുണ്ട്. ക്രേപ്പ് എന്നൊക്കെ അതിൽ ഡീറ്റെയിൽസ് കണ്ടിട്ടുണ്ട്. ഞാൻ മീഷോന്ന് ഇതുവരെ വാങ്ങിച്ച് നോക്കിയിട്ടില്ല. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം നല്ല ടോപ്സാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇനിമേ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.